നമസ്കാരം എവർക്കും എച്ച് എസ് മാക്സ് ലാബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ്, മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതാധ്യാപകനാണ്. ഇന്ന് 9-ാം ക്ലാസ്സിലെ സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ക്വസ്റ്റിലേക്ക് കടക്കാം. ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈസ് 4 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി. ഡ്രോ ദ സർക്കം സർക്കിൾ ഓഫ് ഈച്ച്. അപ്പോ നമുക്ക് ചെയ്യേണ്ടത്, 4 സെന്റിമീറ്റർ ഒരു സൈഡ് വരയ്ക്കുന്നു. അപ്പൊ നമ്മൾ 4 സെന്റിമീറ്റർ വരച്ചു. ഇനി എന്ത് ചെയ്യണം? അത് തമ്മിലുള്ള ആംഗിൾ, രണ്ട് സൈഡുകൾ തമ്മിലുള്ള ആംഗിൾ, 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ട്. അത് തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി എന്ന് തന്നു. അപ്പൊ ആ 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ആ 60 ഡിഗ്രി കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 സെന്റിമീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ആ 5 സെന്റിമീറ്റർ എന്ത് ചെയ്യുന്നു, ആ 60 ഡിഗ്രി കൂടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പൊ 60 ഡിഗ്രി ആണിത്. അപ്പൊ 60 ഡിഗ്രിയിൽ 5 സെന്റിമീറ്റർ ഞാൻ അളന്നെടുക്കുകയാണ്. ആ 5 സെന്റിമീറ്റർ അളന്നെടുത്തത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. അപ്പൊ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ സൈഡുള്ള, അതുപോലെ അവയ്ക്കിടയിലുള്ള ആംഗിള് എത്രയാണ്, 60 ഡിഗ്രിയാണ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആ ട്രയാംഗിള് ഫോം ചെയ്യണം. ഇതുപോലെ ട്രയാംഗിൾ ഫോം ചെയ്തു. ട്രയാംഗിൾ ഫോം ചെയ്തതിന് ശേഷം ഇതിന്റെ സർക്കം സർക്കിൾ വരയ്ക്കണം. അതിനെന്ത് ചെയ്യണം, ആദ്യം ഓരോ സൈഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ ആ സൈഡിന്റെ ഹാഫിൽ കൂടുതൽ കോമ്പസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ട് ആർക്ക് വരയ്ക്കുക. ആ ആർക്കുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളുടെ ഒരു ലൈൻ ഇതുപോലെ വരയ്ക്കുക. ആദ്യം ഓരോ സൈഡിന്റെ എന്ത് ചെയ്യണം, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി അടുത്ത സൈഡ് എടുക്കുക. ആ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ അതിന്റെ ഹാഫിൽ കൂടുതൽ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ഓരോ ആർക്കിങ് ഇതുപോലെ വരയ്ക്കുക. അതുപോലെ ശേഷം ടോപ്പ് വെർട്ടെക്സ് ചെയ്യുന്നതും ഇതുപോലെ തന്നെ രണ്ട് ആർക്സ് ഇതുപോലെ വരയ്ക്കുക. അപ്പൊ അത് ഇന്റർസെക്ട് ചെയ്യും. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ആ സൈഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പൊ ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ത് ചെയ്തു, ഒരു പോയിന്റ് ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിൽ കോമ്പസ് ഇതുപോലെ കുത്തുക. അതിനുശേഷം ഈ വെർട്ടെക്സിലേക്ക് ഒന്ന് വെച്ചു നോക്കുക. അതിനുശേഷം ഇപ്പുറത്തെ വെർട്ടെക്സിലേക്ക് വെച്ചു നോക്കുക. മൂന്നാമത്തെ വെർട്ടെക്സിലും വെച്ചു നോക്കുക. മൂന്ന് വെർട്ടെക്സിലൂടെയും കടന്നു പോകും എങ്കിൽ എന്ത് ചെയ്യുക, മൂന്ന് വെർട്ടെക്സിലൂടെ കടന്നു പോകുന്ന വച്ചതിന് ശേഷം ഇതുപോലെ ആ സർക്കിൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ സർക്കിൾ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, സൈഡ്സ് 4 ഉം 5 ഉം തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇപ്പൊ വരച്ചതിന് പകരം എന്ത് ചെയ്യണം, ഇതുപോലെ ഈ പോയിന്റിൽ വെച്ചിട്ട് 90 ഡിഗ്രിയിൽ പോയിന്റ് മാർക്ക് ചെയ്യുക. അതിലൂടെ 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യുക. ഇതുപോലെ തന്നെ രണ്ട് സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. ഇന്റർസെക്ടിങ് പോയിന്റ് കൂടെ എന്ത് ചെയ്യുക, ആ സർക്കം സർക്കിൾ വരയ്ക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ്, എന്ത് ചെയ്താൽ മതി, 120 ഡിഗ്രി ആദ്യം 4 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ വരച്ചതിന് ശേഷം 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതിനുശേഷം മറ്റേ സൈഡ് വരയ്ക്കുക. ആ ട്രയാംഗിൾ ഫോം ചെയ്യുക. രണ്ട് സൈഡ്സിന്റെയും എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക, അല്ലെങ്കിൽ ലംബ സമഭാജികൾ വരയ്ക്കുക. ആ രണ്ട് ലംബ സമഭാജികളും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക, മൂന്ന് വെർട്ടെക്സിലേക്കും ആ ട്രയാംഗിളിലെ മൂന്ന് വെർട്ടെക്സിലേക്കും കോമ്പസ് വെച്ച് നോക്കുക. ഒരേ പോയിന്റിലൂടെ കടന്നു പോകും. അപ്പൊ ആ മൂന്ന് പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ കഴിയും. എന്നിട്ട് ആ സർക്കിള് നമ്മൾ വരയ്ക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ കിടക്കാം. ദ ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾസ് ആർ 8 സെന്റിമീറ്റേഴ്സ് ആൻഡ് ദ സർക്കം റേഡിയസ് ഓഫ് ദ ട്രയാംഗിൾ ഈസ് 5 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് തേർഡ് സൈഡ്. അതായത് ഒരു ഐസോസെലസ് ട്രയാംഗിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം തന്നിട്ടുണ്ട്. അതിന്റെ തുല്യമായ വശങ്ങൾ 8 സെന്റിമീറ്റർ വീതമാണ്. അതിന്റെ പരിവൃത്ത ആരം 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ വശത്തിന്റെ നീളം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ ഉണ്ട്. അതിന്റെ എ ബിയും ബി സിയും എ സിയും 8 സെന്റിമീറ്റർ വീതമാണ്. നമുക്ക് ബി സി എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പൊ എയിൽ നിന്ന് ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. ബി ഡി എ എന്ന് പറയുന്നതും സി ഡി എ എന്ന് പറയുന്ന രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാം, നമുക്ക് ഇവിടെ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് വരുന്നുണ്ട്. ഒന്ന് ബി ഡി എ, അതുപോലെ സി ഡി എ എന്ന് പറയുന്ന രണ്ട് വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിളും ബി ഡി ഒ സി ഡി ഒ എന്ന് പറയുന്ന രണ്ട് ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസും കാണാം.
That is the case. We have to apply Pythagoras theorem. Apply BD square plus OD square equals phi square. BD square is this distance in the square. This distance in the square would add the phi square. That is question number 1. Now, we have to apply the case. We have to apply triangle. BD square plus AD square. AD square is the split. OD plus AO. Apa nama kita ni ada? OD plus OA all square equals endaanu? AB square aanu. Idinte square kooda add cheyda AB square aayirikkum. Appo BD square idu expand cheyunu. OD square plus OA square plus 2 into OD into OA. 2 into OD into OA. That is the value AB square. AB is 8. 8 square is the value. First case is third case. First equation is the second equation. Now, the equation is the same. This is the same. Now, 5 square plus 5 square plus 2 into OD into 5 equals 8 square 64 that 50 plus 10 plus OD equals 64 10 into OD equals 64 minus 50 that OD equals 64 64 minus 15 वाले अंदाज़ में 14 वेरिम अलग 14 अपो 10 ओडी आना इन तो है 14 वेरिम अल में ना ओडी इन तो वेरिम ओडी 14 by 10 इन तो वेरिम आये 1.4 ना किटो इन्हें हम कंटर या ओडी स्क्वायर हम बीडी स्क्वायर वाला आड़ी था इन तो वेरिम 5 स्क्वायर आना ओडी स्क्वायर हम BD square would add 5 square on the first equation. And that's the value would come. About 1.4 in the square. BD square would add 25 in the term. That is the BD in the term. Root of 25 minus 1.4 in the square. That is the root of 25 minus 1.96 in the value. அதாயத எத்து வெரியும் root 23.04 BDட வாலியுட்டும் அதாயது வட்துவிட்டும் மரிவள் வாலியுவானந்த root 24.04 வெரிந்த அப்பா BCல் நமக்கு காண்டே BC நுறையுந்தா இப் BDட டப்பிலானும் 2 into BD ஆன எந்த BC அதாயது 2 into root of 23.04 இதம்மில் மல்டிப்பிலையுதா நமக்க எந்த கிட்டம் 3 side இந்த length நமக்க கிட்டும் நமக்கு கொஸ்டிலேகடுக்காம் find the relation between the length of a side and the circumradius of an equilateral triangle அதாயது ஒரு equilateral triangle ஒரு side and the circumradius ஐயட்டுடுல் பெந்தமானு நம்மல நோக்காம் போகுந்து அப்போ நமக்கு விடை ABC என்ன ஒரு equilateral triangle equilateral triangle நார்க்கா நமக்காரியாம் சமப்பிஜத்திருக்கொண்டும் எல்லா வச்சங்களும் துள்ளியவான் இப்போது இவுடை AB இம் AB இந்து வரையின் சைடு அதுவல BC என்ன வரையின் சைடு அதுவல AC என்ன வரையின் சைடும் equalான் நம்மல A என்ன இ வட்டக்சில் நன்ன BC என்ன சைடிலைக் ஒரு பர்ப்பிடுக்கும் வைச்சு அப்போ AP என்ன BC என்ன வசத்தை ரெண்டு துள்ளியப்பாங்களாகும் BP இம் அதுவல PC இம் இ வசவும் துள்ளியவான் A தொட்டு R வரையுள் A தொட்டு O வரையுள்ள center வரையுள்ள U distance வரையா இந்த circle இந்த radius ஆனு அதாயது A O என்ன வரையுந்து radius ஆனு R வான் அது எதினு துள்ளியான B O என்ன வரையுந்தாலும் radius ஆனு அதுவல C O என்ன வரையுந்தும் radius ஆனும் இதல்லாம் அவர்த்ததின்ன ஆரங்களா
അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാംഗിൾ പരിഗണിക്കാം. ട്രയാംഗിൾ BOP എന്ന് പറയുന്ന ഈ ട്രയാംഗിൾ പരിഗണിച്ചാൽ നമുക്ക് എന്തറിയാം, ഈ സൈഡ് BO എന്ന് പറയുന്ന സൈഡ് എന്താണ്, BO എന്ന് പറയുന്ന സൈഡ് റേഡിയസ് ആണ്, ആരമാണ് അല്ലേ. ഇനി നമുക്ക് APB ആംഗിൾ APB എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, കാരണം നമ്മൾ പെർപെൻഡിക്കുലർ ആണ് വരച്ചത്, അതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ. ഇനിയോ ട്രയാംഗിൾ ABC എന്താണ്, ഇക്വിലാറ്ററൽ ട്രയാംഗിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ്, അതുകൊണ്ട് ഈ BO എന്ന് പറയുന്ന ലൈൻ ഈ ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ABP എന്ന് പറയുന്നതും ആംഗിൾ ഏതാ OBP, അതും ആംഗിൾ OBA അത് എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും, കാരണം ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആയതുകൊണ്ട് 60 ഡിഗ്രി ആണ്. ഈ ലൈൻ അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, റേഡിയസ് അല്ലേ അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ അതിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും, ലംബസമഭാജിയാണ്. അതേസമയം തന്നെ ഈ ആംഗിളുടെ കോൺ സമഭാജി കൂടിയാണ് ഏത്, BQ എന്ന് പറയുന്ന ഈ ലൈൻ കോൺ സമഭാജിയാണ്, ലംബസമഭാജിയാണ്. ഈ വശത്തിന്റെ AC എന്ന് പറയുന്ന വശത്തിന്റെ ലംബസമഭാജിയാണ്, അതേസമയം ആംഗിൾ Bയുടെ കോൺ സമഭാജിയാണ് BQ. അപ്പൊ ഇത് രണ്ടും 30 ഡിഗ്രി വെച്ച് വരും. അപ്പൊ ഈ നമുക്ക് രണ്ട് കാര്യം കിട്ടി, ഇത് 90 ഡിഗ്രി ആണ്, ഇത് ഈ ആംഗിൾ 30 ഡിഗ്രി ആണ്. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും, ആംഗിൾ BOP അത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ട്രയാംഗിളില് മൂന്ന് ആംഗിൾസും കിട്ടി, 30, 60, 90. ആ 30, 60, 90 നമുക്ക് എന്തറിയാം, 30, 60, 90 BO എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്, ആറാണ്. അതായത് OP എന്ത് വരും, BO ആറായാൽ, റേഡിയസ് ആയാൽ OP 90 ഓപ്പോസിറ്റ് ആറ് വന്നാൽ 30 ഓപ്പോസിറ്റ് എന്ത് വരണം, അതിന്റെ ഹാഫ് വരണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 30, 60, 90 ആണെങ്കിൽ 30 ഓപ്പോസിറ്റ് ഉള്ള അതിന്റെ ഡബിൾ ആയിരിക്കും 90 ഓപ്പോസിറ്റ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ 90 ഓപ്പോസിറ്റ് വരുന്ന ആ സൈഡ് ആറാണ്, റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ 30 ഓപ്പോസിറ്റ് എന്തായിരിക്കും, R/2 ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് 60 ഓപ്പോസിറ്റ് എന്തായിരിക്കും, 60 ഓപ്പോസിറ്റ് സൈഡ് ഏതാ, BP എന്ന് പറയുന്നത് എന്തായിരിക്കും, √3 R/2 ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ BP എന്ന് പറയുന്ന സൈഡ് എന്താണ്, R/2 ആണെങ്കിൽ BC എന്തായിരിക്കും, BC എന്ന് പറയുന്നത് √3 R ആണെന്ന് മനസ്സിലാവും. അതായത് മൂന്നാമത്തെ സൈഡ് റേഡിയസും തമ്മിൽ ഉള്ള ബന്ധം എന്താണ്, ആ ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ സർക്കം റേഡിയസ് ആർ ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എന്തായിരിക്കും, √3 R ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ ഗണിത ആശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.